പൗലോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ 1 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാൻ താൽപര്യപ്പെടുന്നത്. This morning I like to meditate from the Gospel of Luke chapter 3 verses 1 through 20. ലൂക്കോസ് ഇവിടെ പല വ്യക്തികളെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. And Luke is presenting different characters and individuals here. നമുക്ക് മറിയയും ജോസഫിനെയും പരിചയപ്പെടുത്തി തന്നു. And we introduced Mary and Joseph. സക്കറിയാവിനെയും എലിസബത്തിനെയും പരിചയപ്പെടുത്തി. We introduced Zacharias and Elizabeth. ശിമയോനെയും ഹന്നായെയും പരിചയപ്പെടുത്തി. We introduced Simeon and Hannah. അങ്ങനെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ വിഷയങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി. And we've studied and looked at some of the different issues that are in different characteristics of their life. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ വ്യക്തിപരമായ വിഷയങ്ങളിൽ നിന്ന് ഒരു പബ്ലിക് മിനിസ്ട്രിയിലേക്ക് ലൂക്കോസ് തിരിയുകയാണ്. But now Luke is shifting his attention away from the personal lives of certain individuals and focusing now on a public ministry. ഒന്നാം അധ്യായത്തിലെ അതിന്റെ 80ാം വാക്യം വേഴ്സ് 80 ഇങ്ങനെ വായിക്കുന്നു. And chapter 1 verse 80 ഇങ്ങനെ വായിക്കുന്നു, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രയേലിനെ തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. So the child grew and became strong in spirit and was in the deserts till the day of his manifestation to Israel. ഇത് സക്കറിയാവിന് ജനിച്ചതായ യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. This is talking about John who is born from Zechariah. അവിടെ ആ കുടുംബത്തിൽ സക്കറിയാവിന്റെയും എലിസബത്തിന്റെയും ശുശ്രൂഷയിൽ അവരെ വളർത്തിയെടുത്ത് പൈതൽ വളർന്നു വന്നു എന്നവിടെ കാണുന്നു. പിന്നെ ആ പേരൻസിനെ കുറിച്ച് നമുക്ക് അറിയില്ല. എന്നാൽ അവിടെ ഒരു വാക്യം അവിടെ എഴുതി ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, വളർന്നു ഇസ്രയേലിനെ തന്നെത്താൻ കാണിക്കുന്നത് വരെ മരുഭൂമിയിൽ പാർന്നു. എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? Do we understand from that? ഈ മാതാപിതാക്കളുടെ കാലത്തിലോ അല്ലെങ്കിൽ അവരുടെ കാലത്തിന് ശേഷമോ ആ പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നതായ യോഹന്നാന് അവിടെ നിന്ന് മാറിയിട്ട് മരുഭൂമിയിലേക്ക് താമസം മാറ്റി എന്ന് കാണുന്നു. Zacharias and Elizabeth, who were doing the priestly ministry, their son is moving in a different direction away from that priestly ministry and is in the desert. യഹൂദയിലെ ആ ഹിൽ കൺട്രി മലനാട്ടിൽ എഫ്രയീം മലനാട്ടിൽ താമസിച്ചിരുന്നതായ ഈ കുടുംബത്തിൽ നിന്ന് അതിന്റെ മരുഭൂമിയിലേക്ക് ഒരു താമസം യോഹന്നാൻ മാറ്റിയതായി നാം കാണുന്നു. We see that this family who grew up in the mount hilltops of Ephraim are now he is roaming from there into the wilderness. ഏത് വയസ്സിലെ പോയതെന്ന് അറിയില്ല. നമുക്ക് ലോജിക്കലി ബുദ്ധിപരമായി ചിന്തിക്കാം, സാഹചര്യങ്ങളൊക്കെ കൂടെ നോക്കുക, 10-15 വയസ്സായപ്പോൾ അദ്ദേഹം മരുഭൂമിയിലേക്ക് മാറി താമസത്തിന് ഇടയായി. And we don't know clearly how old he was when he went to the wilderness, but based on the situation we can approximate that he was around 15 years old. കാരണം യോഹന്നാന് മനസ്സിലായി തന്റെ മേലുള്ളത് പൗരോഹിത്യ ശുശ്രൂഷയല്ല, ഒരു പ്രവചന ശുശ്രൂഷയാണ്, ഒരു പ്രത്യേക വിളിയാണെന്ന് തനിക്ക് ബോധ്യമായി. And John realized that his calling upon him is not a priestly ministry, but he has a unique calling as a prophet of the Most High God. തന്റെ അപ്പനായ സക്കറിയാവോടെ ദൂതൻ വന്ന് വ്യക്തിപരമായി ഈ മകനെ കുറിച്ചുള്ള ശുശ്രൂഷ എന്തായിരിക്കുമെന്ന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. And remember the angel of the Lord appeared to his father Zacharias and clearly highlighted what kind of ministry he would be doing. Adine shesham Zachariyavum aalmaavil niranju ee magante shushrushaye kurichu paranjathayittu nammal kaanunnundu. And then we see that Zacharias again filled with the spirit prophesied about this child's ministry. Angane ivane kurichu deivam paranjathaya vishayavum taan pravachich aalmaavil paranja vishayangalum ee paidaline paranju padipichu avane thalayil kayichu. And so
from what was revealed to him by the angels and by the Spirit of God, Zacharias taught and explained that to this child. അങ്ങനെ ആ കുടുംബത്തിൽ അവന്റെ കുറിച്ചുള്ള വിളിയുടെ ആ വലിപ്പം അവൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. And this child is growing up understanding the greatness and the depth of the call of God on his life. അപ്പോൾ അവൻ മനസ്സിലായി ആ താമസിക്കുന്ന സ്ഥലത്തെ തന്നിരുന്നു കൊണ്ട് തന്റെ വിളിയുടെ ദർശനം ലഭിക്കുവാൻ കഴിയയില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ലോ അവിടുത്തെ ചുറ്റുപാടുകൾ മാറ്റി വെച്ചിട്ട് മരുഭൂമിയിലേക്ക് മാറിയത്. And he realized and recognized that his calling cannot be fulfilled by staying there, and therefore he's leaving that situation, that environment, and seeking after a place for the call of God to be fulfilled. ആ കൾച്ചറിലേക്ക്, ആ സാഹചര്യത്തിലേക്ക്, ആ പൗരോഹിത്യ കുടുംബത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ എന്തുകൊണ്ടാണ് യോഹന്നാൻ അങ്ങനെ ഒരു നീക്കം ചെയ്തത്. And when we study the context of that family and that environment and that situation, we can understand why John took a step like this. ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പിന്നീടാണ് ഈ യോഹന്നാൻ എന്ന് ഇപ്പോൾ പറയാം. When we look at the life of John, ഈ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ കൂടുതൽ പഠിച്ച് ചിന്തിച്ചു. I studied and began to think more about his life more than I have in the past. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ യാതൊരു യോഗ്യതയും എനിക്കില്ല. And I must say openly that it's difficult for us to preach about this kind of people. പുൽപ്പറ്റിൽ പറയാൻ എളുപ്പമാണെങ്കിലും ജീവിതത്തിൽ താൻ പോയ വഴികളും താൻ എടുത്ത തീരുമാനങ്ങളും ഒക്കെ എന്റെ ജീവിതത്തോടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ആ ഭക്തനെ കുറിച്ച് പറയുവാൻ യാതൊരു യോഗ്യതയും ഇല്ല. And when we look at it's easy for us to talk about such people from the pulpit, but when we look into their life, their decisions they make and the situation they went through, we realize that our life is vastly different from theirs. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തെ ഒന്നുകൂടെ ഉണർവിലേക്ക് നടത്തുവാൻ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ചിലത് നിങ്ങളെയും അതിനെ ഉത്സാഹിപ്പിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. Some of the things I learned from the life of John really revived my spirit, and I pray that this morning he will do that to you as well. ഒന്ന്, ഏത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. For every person there is a ministry and assignment that God has placed on our life. അതെ, ആ അസൈൻമെന്റിന് ഒരു സീസൺ ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ദൗത്യം ചെയ്തെടുക്കുവാൻ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സീസൺ ഉണ്ട്. There is a season in our life which God prepares us to fulfill that assignment. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അറിയാം, മോശയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. We know that very well. We see that very clearly in the life of Moses. 40 വർഷം കൊട്ടാരത്തിലും 40 വർഷം മരുഭൂമിയിലും പ്രിപ്പയർ ചെയ്തിട്ടാണ് ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി അയക്കുന്നത്. 40 years of preparation in the palace and then 40 years of preparation in the wilderness before God would send him as a prophet among the people. ദൈവം ഏൽപ്പിക്കുന്നതായ ശുശ്രൂഷയില in the ministry that God gives us, ഒരു ബബിളിൽ പ്രൊട്ടക്ട് ചെയ്തു കൊണ്ടുവന്ന് നമ്മളെ ഒരു എക്സ്പ്ലോസീവ് മിനിസ്ട്രി ആക്കുകയല്ല. God is not putting us in a bubble, protecting us and taking us to a point where it then all of a sudden becomes an explosive ministry. പലരുടെയും ജീവിതത്തിന്റെ പിൻഭാഗത്തേക്ക് വർഷങ്ങൾക്ക് പിന്നിൽ യാത്ര ചെയ്താൽ പരിശോധനകളുടെ തീച്ചുള ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങുന്ന ജീവിതങ്ങൾ, അസൈൻമെന്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, when you prepare for your assignment, നമുക്ക് പല സീസൺസ് ഉണ്ട്. One season of solitude ennengil ekaanthamayi irikkanda chila sandarbhangal varum. Versus the season of solitude, നമ്മളെ എല്ലാവരും നമുക്കൊരു വലിയ കമ്പനി കാണും, എന്നാൽ പെട്ടെന്ന് നമ്മളെ ദൈവം വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച് മാറ്റുമ്പോൾ ആ കമ്പനി എല്ലാം നമ്മൾ വിടേണ്ടി വരും. We will have so many friends and a good social circle around us, but the minute we move forward with our calling and our ministry, we will realize that we can't, those people won't be around us more. ഒരു സീസൺ ഓഫ് വാർഫെയർ അല്ലെങ്കിൽ നമ്മൾ പോരാടേണ്ടുന്നതായ ഒരു സമയം വരും. There is also a season of warfare being in our preparation. നമ്മുടെ ഭവനത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിനോട് ലോകത്തോടും പയറ്റി തെളിയാത്ത ഒരുവൻ മിനിസ്ട്രിയിൽ പുൽപ്പിറ്റിൽ തെളിയുവാൻ പറ്റുകയില്ല. Who cannot battle against the powers of darkness that come against him and his family will never be able to blaze a fire in front of the pulpit. അമേൻ. ഒരു സീസൺ ഓഫ് സഫറിംഗ് കണ്ടേക്കാം. There will be a season of suffering in the preparation. ആ ഒരു സഫറിംഗിൽ ഒരു കഷ്ടപ്പാടിന്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാത്തവന് മിനിസ്ട്രിയിൽ
വിളിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിൽ വരുമ്പോൾ ആ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ പറ്റില്ല. Only the person that goes through hardships and struggles will he be able to then minister to individuals who are struggling. ദൈവം തരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഞാൻ പറയാം. Let me tell you one of the biggest blessings that God gives us. നമ്മളെ ഒരുക്കി എടുക്കുവാൻ. To prepare us. ആമ ഈ സീസൺ ഓഫ് റിജക്ഷൻ നമുക്ക് തരും. Oh God will give us a season of rejection. നമ്മളെ മറ്റുള്ളവർ തഴയുമ്പോൾ. When we stand before others. നമുക്ക് അറിവില്ലെന്ന് പറയുമ്പോൾ. When they say we don't know much. നമ്മുടെ വചനത്തിന് വിലയില്ലെന്ന് പറയുമ്പോൾ. When they say our word has no value. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ശക്തമില്ലെന്ന് പറയുമ്പോൾ. When they say our ministry has no impact. അത് ഏറ്റവും അനുഗ്രഹമാണ്. That is a big blessing. അപ്പോഴാണ് നമ്മൾ ദൈവം മുമ്പാകെ മുട്ടുകുത്തുന്നത്. That's where we bow our knees in the presence of God. അവിടെയാണ് ആത്മാവിൽ ശരണപ്പെടുന്നത്. Hallelujah. നമ്മുടെ അറിവില്ലായ്മയിലാണ് ദൈവത്തിന്റെ കൃപ പകരുന്നത്. എനിക്ക് ചിലരെ അറിയാം, എന്റെ അനുഭവത്തിലേ ഉണ്ട്. ആമേൻ. ഇല്ല, അതാ ഇല്ല, അറിവില്ല എന്ന് പറയുമ്പോൾ തഴഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. Biggest blessing. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഇരിക്കുവാനിടയായത്. Hallelujah. സീസൺ ഓഫ് റിജക്ഷൻ വരുന്നത് നല്ലതാ. ഒരു സീസൺ ഓഫ് പ്രൂവിംഗ് യുവർസെൽഫ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ തെളിയിക്കേണ്ട സമയം വരും. There's also a season where we have to prove ourselves. അത് നമ്മുടെ ബുദ്ധിയുടെ തെളിവല്ല. നമ്മളെ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവരേണ്ട സമയം വരും. Hallelujah. God brings in front of others to show that he is using you. Amen. ഒരു സീസൺ ഓഫ് ഡിസ്ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ആത്മാർത്ഥത ഉണ്ടെന്ന് വരുന്നവർ പലരും മാറി നിന്ന് വരാം. Oh, a season of disloyalty meaning those who used to have a sincere relationship with us will leave us and abandon us. പൗലോസിന്റെ ശുശ്രൂഷയിൽ കൂടെ നിന്നതായ ദേമാസ് തന്നെ വിട്ടുപോയത് തനിക്ക് വലിയ ദുഃഖമായി പോയി എന്ന് കാണുന്നു. We see in the scriptures that Paul was grieved when Demas, his fellow co-worker, left him. Hallelujah. Amen. നമ്മളോട് കൂടെ അതൊക്കെ നമുക്ക് ദൈവം അനുവദിക്കുന്നത് പലപ്പോഴും നന്മയ്ക്കാണ്. These things that God allows is for our good. നമ്മ സീസൺ ഓഫ് ഐസൊലേഷൻ വരാ, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി എന്ന് വരാ. Oh, there may be a season of isolation. ഭക്തനായ പൗലോസ് വീണ്ടും ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. Oh, one time Paul said like this. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ എനിക്ക് തുണ നിൽക്കുവാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. There was no one to stand with me during my first trial. എത്ര പേരെ ശുശ്രൂഷ സഹായിച്ചിട്ടുണ്ട്. How many people he has helped in the ministry. എത്ര ചെറുപ്പക്കാരെ വളർത്തിയെടുത്തിട്ടുണ്ട്. How many young people he raised up. എത്ര പേർ തന്റെ ശുശ്രൂഷയിലെ രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. How many people got healed through his ministry. ആമേൻ. എന്നാൽ തന്റെ ആവശ്യം വന്നപ്പോൾ ഒരാൾ പോലും ഇല്ലായിരുന്നു എന്ന്. During his time of need there was not one person to stand with him. എന്നാൽ ഇതെല്ലാം ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുന്ന വഴികളാണ്. These are all the ways that God leads us. Seasons of deliverance ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത അത്ഭുതത്തിന്റെ വിടുതലുകൾ ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മാസങ്ങളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു നീക്കമില്ലാതിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ദൈവത്തിന്റെ ആത്മാവിൽ ശക്തിപ്പെട്ട ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ചടപടാ വിടുതൽ നടക്കുക. ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലയുടെ ആമേൻ കനം വലുതാണെന്നോ അത് തുരുമ്പ് പിടിച്ചു പോയിരിക്കുന്നുവെന്നോ മനസ്സിലാക്കുമ്പോൾ വിടുതലില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഒരൊറ്റ രാത്രി മതി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങുമ്പോൾ ചങ്ങലകൾ പൊട്ടുകയാണ്, ബന്ധനങ്ങൾ അഴിയുകയാണ്, ആമേൻ കോപം അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയാണ്. All it takes is one night for the spirit of God to come down, break the chains and shake the very foundations of that place. Sagodara sagodari, oh brother sister, madave pidave, oh father and mother, jeevithathile ekandathe undengil, if there is a loneliness in your life, jeevithathil jeevithathil thalachil undengil, if there is areas you have put down in your life, jeevithathil vedaneyude povunengil, if you go through pain in your life, jeevithathinte ore valigalilum, in every way that you are going through in your life, innu kannu Today may be tears. Today may
may be a hurt feeling. എന്നാൽ നിന്നെ ചിലരുടെ മുമ്പിൽ നിർത്തുന്നതിന് വേണ്ടി ഒരുക്കിയെടുക്കുന്ന സീസണാണ്. This is the season when God is preparing you to make you stand in front of other individuals. അല്ലെങ്കിൽ നമ്മുടെ ദൈവം കളവ് പറയുന്നവനാകും. Or our God will be found a liar. അവൻ വിശ്വസ്തനാണ്. But he is not, he is faithful. അവൻ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല. He will not leave you in the middle of the way. വിളിച്ചവൻ കൈവിടുകയില്ല. The one who called you will not let go of you. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴികൾ നമ്മളെ ഒരുക്കിയെടുക്കുന്നതാണ്. That is the ways that God is leading us, is preparing us. Praise the Lord. Amen. കഴിഞ്ഞ കാലങ്ങളിൽ പല അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. We have gone through these experiences in the past in these same seasons. എന്നാൽ ഉറപ്പായി പറയാൻ കഴിയും. I can say confidently. ഈ ദൈവം എന്നെ കൈവിട്ടില്ല. This God has not let go of me. ഈ ദൈവം എന്നെ തഴഞ്ഞില്ല. This God has not abandoned me. ഈ ദൈവം ലജ്ജിച്ചു പോകാൻ ഇടവരുത്തിയില്ല. God has not allowed me to be put to shame. Hallelujah. Oh, hallelujah. ഒരു സീസൺ ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. There's a season of preparation. അത് സീസൺ ഓഫ് പ്രിപ്പറേഷൻ എപ്പോഴും കൊട്ടാരത്തിലല്ല. And not all seasons of preparation are in the palace. സീസൺ ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി നിന്ന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്ത് ഒരു സുഖസൗകര്യമായി പോകുമ്പോഴല്ല പ്രിപ്പറേഷൻ നടക്കുന്നത്. Preparation is not taking place when the husband and wife and the kids all come together and work well together and everything is going smoothly. Hallelujah. Amen. ഒശേലിങ്ങനെ പറയുന്നു, ഞാൻ അവനെ മരുഭൂമിയിൽ കൊണ്ടുപോയി വശീകരിച്ച് അവളോട് സംസാരിക്കും. മരുഭൂമിയിൽ ഹൃദ്യമായി സംസാരിക്കുവാൻ ദൈവത്തിന് കഴിയും. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഈജിപ്തിൽ കഴിഞ്ഞ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടെ നടത്തി കനാനിൽ കൊണ്ടുപോകും. I'm going to send you through the wilderness and lead you through that. Hallelujah. പൗരോഹിത്യ പുരോഹിത കുടുംബത്തിൽ വളർന്നവനായ യോഹന്നാൻ ഇപ്പോൾ സാഹചര്യങ്ങളെ വിട്ടിട്ട് ആമേൻ സമൃദ്ധി വിട്ടിട്ട് ഹല്ലേലൂയ കുടുംബക്കാരെ വിട്ടിട്ട് എല്ലാം വിട്ടിട്ട് ലോകത്തിന്റെ സുഖം വിട്ടിട്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. The John who grew up in a priestly family is now leaving his family, his town, his home place as his everything and is going to the out of his comfort into the wilderness. അതുകൊണ്ട് അവന്റെ വസ്ത്രം മാറി, വേഷം മാറി, ഭക്ഷണം മാറി, സൗകര്യങ്ങൾ മാറി. ഇന്ന് യോഹന്നാൻ ഒരു പ്രത്യേക മനുഷ്യനാണ്. That's why his clothing has changed, his demeanor has changed, his lifestyle has changed and he has become a very unique individual. അവിടെ ആ പ്രിപ്പറേഷൻ നടക്കുന്നു. That's where the preparation takes place. ഞാൻ ഒരു കാര്യം ഇങ്ങനെ വായിച്ചു. I read somewhere like this. ഒരു ചെറുപ്പക്കാരന് ബോക്സിംഗ് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. There was a young man who wanted to do boxing. ആ ബോക്സിംഗിൽ അവന് നല്ല ഇതായി തീരണമെന്നുള്ളത് കൊണ്ട് അവന് സ്കിൽ ഉണ്ടെന്ന് അവന് മനസ്സിലായിട്ട് അവൻ അതിനെ പഠിപ്പിക്കാനായി ഒരു ട്രെയിനറിന്റെ അടുത്ത് ചെന്നു. He went to a trainer to be taught and trained in how to do that. ആ ട്രെയിനർ അദ്ദേഹം ഏറ്റെടുത്തു, ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. The trainer said, I'll teach you. ഓർ അപ്പോയിന്റ് ചെയ്തിരുന്ന ദിവസം വന്നു. The time came for the training to begin. വന്നപ്പോൾ ആ എന്ത് ചെയ്യണ്ടെങ്കിൽ ഒരു പാട്ട് ഒരു ഒരു ഗാലൻ പെയിന്റും ഒരു ബ്രഷും എടുത്തു കൊടുത്തിട്ട് തന്റെ വീടിന് ചുറ്റും കുറെ ഇങ്ങനെ ഫെൻസ് കെട്ടിയിട്ടുണ്ട്. ആ ഫെൻസ് എല്ലാം പെയിന്റ് ചെയ്യാൻ പറഞ്ഞു. And the first thing he did on the training, he brought a bunch of paint and said, there's a bunch of fences around my house and he made that young person paint the fence. രണ്ട് ദിവസം അദ്ദേഹം പെയിന്റ് ചെയ്തു. He was painting for 2 days. പിന്നെ കളർ മാറ്റി വേറൊരു പെയിന്റ് കൊടുത്തിട്ട് പിന്നെ ചെയ്യാൻ പറഞ്ഞു. Then he changed the color of the paint, he said paint again. വളരെ ഇറിറ്റേഷൻ തോന്നി. Oh, he was very, that young man was very irritated. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അവിടെ മുറ്റത്ത് രണ്ട് വണ്ടി കിടപ്പുണ്ടായിരുന്നു, ആ വണ്ടി അത് വാഷ് ചെയ്യണം, അത് വാക്സ് ചെയ്യണം, അത് പോളിഷ് ചെയ്യണം. And then there were several cars in front of that owner and that person said, all right, take that my cars and wash them, wax them and polish them. കുറച്ച് എന്താ ഈ വലിയവന്റെ ഉദ്ദേശം എന്ന് ചെറുപ്പക്കാരൻ ഒരു പിടിയും കിട്ടുന്നില്ല. And this young person was not understanding why this old man is making me do all this work instead of training. എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്തു. But he did this for some time. എന്നപ്പോഴാണ് മനസ്സിലായത്, ഈ നാളുകളായി പോർക്കളത്തിൽ ബോക്സിംഗ് റിംഗിൽ ഫൈറ്റ് തെളിഞ്ഞ ഈ പ്രായമുള്ള അപ്പച്ചൻ അറിയാം ഈ ചെറുപ്പക്കാരനെ എവിടെയാ ട്രെയിൻ ചെയ്യേണ്ടെന്ന്. Oh, but this old man who has proven his experience in the boxing ring knows very well how to train this young person. ഒന്നവന് പേഷ്യൻസ് വേണം. Person needs patience. രണ്ട്, ഈ വലിയപ്പച്ചൻ പെയിന്റ് എടുത്തു കൊടുത്തതിന്റെ കാരണം രാവിലെ തൊട്ട് വയ്യോളം ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ച് ഈ റിസ്റ്റിന് നല്ല ബലം വരണം. And secondly, he's making this young person go up and down
and paint these fences, because as he does that, that's where his arms and his wrists are gaining that muscle strength. Adu kaniye carinte waxing um polishing ennu parayumbole kaayigalude movement aanu nokkunnathu. And the polishing and the washing of the car was training his arm. Agare adella kaniyappoda manasilayathu ee boxing il ingane cheyanam ennundengil ee kaiyku nalla belam venam adinte movement seriyaganam idinu vendi valiya bacham prepare cheyiyirunnu avane. It is after all this that he realized that this old man was training me to move my arms and fight in a ring. പലപ്പോഴും നമ്മൾ പോകുന്ന പ്രിപ്പറേഷൻ നമുക്ക് അറിയില്ല. Often times we don't recognize the preparation that God is leading us through. ഇന്ന് രാവിലെ അത് ഒരു വാക്ക് പറഞ്ഞു ഞാൻ അവിടം വിടാം. Let me say one more thing there and conclude. നമ്മുടെ കർത്താവിനെ ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. Don't need to instruct God on how to do things. നമ്മുടെ പിതാവിനെ അറിയാം നമ്മളെ നടത്തി വിടുന്ന വഴി എല്ലാം അറിയാം. Our God knows the ways in which that he is leading us. നമ്മളെ ട്രെയിനിങ് എപ്പം റെഡി ആകുമോ അത്രയും വേഗം നമുക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് ചെയ്യാം. And how well we do our training, that's how more quickly we'll be able to step into our calling. എന്നാൽ ട്രെയിനിങ് ടൈമിൽ നമ്മൾ അത് ഫോളോ ചെയ്യാതെ വരുമ്പോൾ ആ ശബ്ദം കേൾക്കാതെ വരുമ്പോൾ ആലോചന നിവർത്തിക്കാതെ വരുമ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിന്റെ കാലം നീണ്ടു പോവുകയും ഹല്ലേലൂയ പരാജയം എന്ന് തോന്നുന്ന സമയം നീണ്ടു പോവുകയും ചെയ്യും എന്നുള്ളത് ഓർക്കുക. Understand that when we are not obedient to the voice of God and do the training that he expects us to, that's when the delay comes in the call of God. യോഹന്നാൻ മരുഭൂമിയിലേക്ക് പോയി. John went to the wilderness. അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം. A situation that was not favorable. അങ്ങനെ മരുഭൂമിയിൽ വസിക്കുക. But there he's living. ഇപ്പോഴേകദേശം യോഹന്നാൻ 30 വയസ്സോളം. Now John is about 30 years of age. മൂന്നാം അധ്യായത്തിൽ യോഹന്നാൻ രംഗത്തേക്ക് വരികയാണ്. Chapter 3 of Gospel of Luke, John is coming into the scene. ഏകദേശം 30 വയസ്സ്. Oh, it's about 30 years old. അപ്പോൾ ഏകദേശം ഒരു 10-15 വർഷക്കാലം മരുഭൂമിയിൽ കടന്നു. So we can estimate that he was in the wilderness for almost 15 years. ഇനി രംഗത്തേക്ക് പ്രവേശനം ചെയ്യുമ്പോൾ, now when he comes in front, ലൂക്കോസ് വളരെ മനോഹരമായ രംഗം ചിത്രീകരിക്കുന്നു. Luke is very graphically and beautifully describing the context of that scene. അദ്ദേഹം പറയുന്നു, he is saying there like this. അവിടെ ആ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ, and when we read chapter 3 verse 1, Tiberius Caesar emperor ആയിട്ട് വാഴുകയാണ്. At the time when Tiberius Caesar was reigning, Pontius Pilate അവിടുത്തെ ഗവർണർ ആണ്. Pontius Pilate was the governor. ഇനി മൂന്ന് പേര് ഇടപ്രഭുക്കന്മാരല്ല, tetrarchs എന്ന് പറയും. ഹെരോദ്, തന്റെ സഹോദരനായ ഫിലിപ്പ്, ലിസിയാനോസ്, ഈ മൂന്ന് പേര് അവിടുത്തെ ഇടപ്രഭുക്കന്മാരായിരിക്കും. And then the three rulers of those three regions, the tetrarchs, there's Herod and Philip and his brother Lysanias. അതിനു ശേഷം അവിടുത്തെ അപ്പൊ പൊളിറ്റിക്കൽ സൈഡിലുള്ള ഇത്രയും ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. And so Luke described all the political structures at that time. ഇനി ആമ്പിനെ റിലീജിയസ് സൈഡിലേക്ക് നോക്കിയാൽ, and then when we look in the religious side, അന്നാസ് എന്ന് പറയുന്ന ഒരു മഹാപുരോഹിതൻ, there's a high priest named Annas. കൂട്ടത്തിലെ കയ്യഫാസ്, ജോസഫ് കയ്യഫാസ് അടുത്ത ഒരു പുരോഹിതൻ. And there's also another priest by the name of Caiaphas who's with him. അന്നാസിന്റെ മരുമകനാണ് ഈ കയ്യഫാസ്. So Caiaphas was the son-in-law of Annas. എന്നാൽ ഒരു സമയത്ത് എങ്ങനെ രണ്ട് മഹാപുരോഹിതന്മാർ വരാൻ കാര്യം? There be two high priests at the same time. അതാ മതത്തിന്റെ അധപതനം മനസ്സിലാക്കണം. That showed the corruption that took place in that religion. കാരണം റോമ അധികാരത്തിൽ നിന്ന് അന്നാവിന്റെ ആ പൗരോഹിത്യം എടുത്തു കളഞ്ഞു. Because what they did, the Roman government took away the priestly power that was given to them. എന്നാൽ അത് എടുത്തു കളഞ്ഞെങ്കിലും ഈ യഹൂദന്മാർ അന്നാവിന്റെ പൗരോഹിത്യത്തെ അംഗീകരിക്കുന്നത്. But it is but the Jewish people want that priestly, they accept that priestly ministry. റോമക്കാർ വെച്ചിരിക്കുന്ന കൂട്ടുപുരോഹിതനാണ് ജോസഫ് കയ്യഫാസ്. And so the Romans settled and brought Caiaphas as a substitute. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ മഹാപുരോഹിതൻ നടത്തുക. And so these two are doing the high priest ministry together. ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ, such a time like this, വളരെ മനോഹരമായി പൗലോസ് പറയുന്നു. Oh, Luke very beautifully says like this. അതിന്റെ രണ്ടാമത്തെ വാക്യം, verse 2 onward, ഇങ്ങനെ ഇരിക്കും കാലം, while such a time, ആ മരുഭൂമിയിൽ വെച്ച്, oh, in the wilderness, ദൈവത്തിന്റെ അരുളപ്പാട് യോഹന്നാൻ ഉണ്ടായി. The word of God came to John. Word of God, ഒരു മെസ്സേജ് ഉണ്ടായി. Oh, he received a message from below. അത് എവിടെയാ ഉണ്ടായത്? Where did he receive that? ഇതാ എന്റെ പോയിന്റ്, മരുഭൂമിയിൽ. That's my point.
point in the wilderness. രാജകൊട്ടാരത്തിൽ ടൈബീരിയസിനല്ല. Oh, it's not in the palace who had Tiberius. പൊന്തിയസ് പീലാത്തോസിനല്ല. It's not with Pontius Pilate. ഇടപ്രഭുക്കന്മാർക്കല്ല. It's not with the tetrarchs of that day. ആലയം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മഹാപുരോഹിതന്മാർക്കല്ല. The word of the Lord is not with the two high priests that are ruling at that time. അവരെ എല്ലാം മാറ്റി കളഞ്ഞിട്ട്. They are putting aside all of them. ആരും അറിയാത്ത മരുഭൂമിയിൽ. All the bronze in the wilderness that no one knows about. Amen. ജീവിക്കുന്ന യോഹന്നാനു ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. Who lives for the Lord receive the word of God. സഹോദര സഹോദരി. Brother and sister. ഇതാ നമ്മളോടുള്ള ദൈവത്തിന്റെ ദൂത. This is the message of the Lord for us this morning. നീ എവിടെ ആയിരിക്കുമ്പോൾ. Wherever you are. ആരും അറിയാത്തവനാകാം. Even if you are someone who no one knows. എന്നാ ലോകം ഉപേക്ഷിച്ചിട്ട്. Even if the world rejects. ദൈവ ശബ്ദം കേൾക്കുവാൻ മാറ്റി വെച്ചാൽ. You are beside to hear the voice of God. പണ്ഡിതന്മാരെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മുറിയില് നമ്മുടെ വീട്ടിൽ ഇറങ്ങി വന്ന ദൈവ ശബ്ദം തരുന്നവനാ ദൈവം. Hallelujah. By the theologians and speak to you in your room. Hallelujah. Amen. അതുകൊണ്ട് ദൈവം ചിലരെ നോക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവാത്മാവ് വിളിച്ചു പറയുവാൻ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ദൈവം നോക്കുന്നത്. ആമേൻ. ഉന്നത വിദ്യാഭ്യാസ പണ്ഡിതന്മാര് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച ധനികന്മാരെ അല്ല. ലോകപ്രകാരം പ്രശസ്തി ഉള്ളവരെ അല്ല. I am not looking for those who are accepted by the world. സംഘടനയുടെ നേതാക്കന്മാരെയല്ല. I am not looking for leaders for institutions and denominations. ഈ ദിവസങ്ങളിൽ കുടുംബങ്ങളിൽ ഇരുന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് മെസ്സേജ് തരാൻ പോകുകയാണ്. For fasting and prayer, God is going to come down and give them the message of the Lord to them. ദൈവത്തിന്റെ വചനം തരും. God will give you the word of the Lord. വെളിപ്പാട് തരും. He will give you revelation. ദർശനം തരും. Give you clear vision. ഇതാ ദൈവത്തിന്റെ വിശ്വാസത. This is the faithfulness of God towards you. യോഹന്നാന് ദൈവം വചനം കൊടുത്തു. God gave John a word from the Lord. ഇനി ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടി പറയട്ടെ. Let me say a few more things there. ആ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്നു. A thought came into my mind as I was meditating on ഈ യോഹന്നാൻ ഇങ്ങനെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങനെ വചനം കൊടുക്കാൻ ദൈവത്തിന് എന്താ പ്രസാദം തോന്നിയത്? Why did God find it so pleasing to give John this word like that? അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, നമ്മള് ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗം ശരിയാണ്. One of the things we must understand is true that we believe in God. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യും ചെയ്തു തരും എന്നുള്ളത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു. We believe and put our trust in God that God will do certain things for us. എന്നാൽ നമ്മൾ മറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവവും അതുപോലെ നമ്മളെ വിശ്വസിക്കുന്നു എന്ന്? But do we flip it and think the other way and say does God trust us with anything? Hallelujah. Amen. ദൈവം നോഹയെ വിശ്വസിച്ചു. Bible says God believed in Noah, trusted in Noah. ആ ഭക്തനോട് അങ്ങനെ ഒരു പെട്ടകം പണിയാൻ പറഞ്ഞാൽ അവൻ ഞാൻ പറയുന്നത് കേട്ട് പണിയുമെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടാണ് നോഹയുടെ അടുക്കൽ വന്ന് ആ പെട്ടകത്തിന്റെ പ്ലാൻ കൊടുത്തത്. God looking at Noah realized that if I tell him to build an ark, he will do accordingly as I say, and it is for that reason that God came to him and spoke to him to do. Hallelujah. Amen. ദൈവം വിശ്വസിച്ച് ഒരു പ്ലാൻ കൊടുത്തു. God gave believed in him and gave him a plan. ആ പ്ലാനിൻ പ്രകാരം നോഹ മുന്നോട്ട് ഓടി. And Noah moved forward with that plan. ദൈവം മോശയെ വിശ്വസിച്ചു. God believed in Moses. കാരണം ഇവനെ പ്രിപ്പയർ ചെയ്ത് ഇറക്കി വിട്ടാൽ ഫറവോന്റെ മുമ്പിൽ നിൽക്കും മടുത്തു പോകില്ല എന്ന് ദൈവം വിശ്വസിച്ചു. God trusted that if he prepared Moses in the way he should that he would stand in front of Pharaoh without any reluctance and do what he was called. ദൈവം അബ്രഹാമിനെ വിശ്വസിച്ചു. God trusted in Abraham. ദൈവം ഗിദയോനെ വിശ്വസിച്ചു. God trusted in Gideon. എല്ലാം വന്ന ശത്രു അടിച്ചു നീക്കിക്കൊണ്ട് പോകുമ്പോൾ in the place where the enemy was coming and plundering the people of God. എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ the time when everyone was scared. ഇവനെ പ്രത്യേകമായി വിളിച്ച് അഭിഷേകം ചെയ്താൽ അവൻ ഈ ശത്രുവിന്റെ മുമ്പിൽ നിന്ന് എന്റെ ജനത്തെ വിടുവിക്കുമെന്ന് ദൈവം അവനെ കുറിച്ച് വിശ്വസിച്ചു. God trusted that this young man if I separate and anoint him he will stand as a leader and a deliverer for my people. അങ്ങനെ ഒരുപാട് ഭക്തന്മാരെ so the saints
of God. ദൈവം വിശ്വസിച്ചു. Were trusted by the Lord to do this. അവർ ദൈവത്തെ ലജ്ജിപ്പിച്ചില്ല. And they did not put God to shame. ഇതാ ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തെ ചോദ്യമായി നിൽക്കുന്നത്. This morning that is the question that stands in front of me. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. I believe in God. ദൈവം ഇതെല്ലാം എനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I trust and desire that God does all these things for me. എന്നാ ദൈവം എന്നെ വിശ്വസിച്ച. But what is God trusting in me? പലതും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു. Doesn't God also have a desire that I do certain things for him? എന്നാൽ അവിടെ എല്ലാം പരാജയമാകാം. പലതും ചെയ്തുകൊണ്ടില്ലായിരിക്കാം. ദൈവം ദുഃഖിക്കുന്നു. And God is grieved. എന്നെ വിശ്വസിച്ചത് കൊണ്ട് ദുഃഖിക്കുന്നു. Oh, he is grieved because he trusted in me. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശു അതിന് തക്കതായ ഒരു ഉപമ പറഞ്ഞു. Jesus gives a parable accordingly. ഒരു ധനവാനായ മനുഷ്യൻ മറ്റേ രാജ്യത്തേക്ക് പോകുമ്പോൾ, when a rich man is going to another nation, തന്റെ മുഴുവൻ സമ്പത്തും അവിടെ എഴുതിയിരിക്കുന്നു. തനിക്കുള്ള സമ്പത്ത് എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ 14-ാം വാക്യം വായിച്ചു നോക്കി അറിയാം. തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം അവരെന്തുവാ ചെയ്തതെന്ന്. ഞാൻ ചിന്തിച്ചു, ദൈവം എന്ത് സമ്പത്ത് എന്നെ ഏൽപ്പിച്ചെന്നെ ദൈവം വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം എവിടെയായിരിക്കുന്നു നമുക്കൊന്ന് സ്വയശോധന. പറയാൻ എളുപ്പമാണ്, പക്ഷേ ആ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാത്തടത്തോളം ഓരോ ആഴ്ച എനിക്ക് ദൈവസന്നിധി വരാൻ പറ്റും, ദൈവമേ ക്ഷമിക്കണമേ ക്ഷമിക്കണമേ എന്ന് പറയാൻ പറ്റും. Ask God, forgive me. ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. And he's a God who will forgive. എന്നാൽ ക്ഷമിക്കാത്ത കാര്യങ്ങളുണ്ട്. But there are things he cannot forgive. ആ കൊടുത്ത സമ്പത്ത് ദുർവിനിയോഗം ചെയ്തവനോട് ദൈവം ക്ഷമിച്ചില്ല. God did not forgive the servant who mishandled what was given to him. Hallelujah. Amen. കർത്താവേ, എന്നെ ഈ ദിവസങ്ങളിൽ ആ തിരിച്ചറിവുണ്ടായി ദൈവം ഏൽപ്പിച്ചത് ചെയ്യുവാൻ എനിക്ക് ഇടയാകണം. Lord, let me to enable me to do what you have entrusted me to. ദൈവം ദൈവസഭയെ ഏൽപ്പിച്ച് വിശ്വസിച്ചാ ഏൽപ്പിച്ചിരിക്കുന്നു. God has given me the church and trusted me with that. കർത്താവിന്റെ വചനം, കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ ദൈവം വിശ്വസിച്ചിരിക്കുന്നത് നമ്മളെയാണ്. God has entrusted us with the responsibility to share the gospel with others. നമ്മൾ ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യും? If we don't do that, who will do it? നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യും? If we don't do it for the Lord, who will do it? ഏതെല്ലാം മേഖലകളിൽ നമ്മളെ വിശ്വസിച്ചിട്ടുണ്ട്? What all areas he trusted us. നമുക്ക് ആരോഗ്യം തന്നത് ദൈവം നമ്മളെ വിശ്വസിച്ചിട്ടാണ്. He gave us health trusting us. കർത്താവിന് വേണ്ടി ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. Thinking that we would do something small for him. ദൈവം ശബ്ദം തന്നത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. Was a voice thinking that we will at least say something for him. Kartha namukku sahajaryangale ellam thannirikkunnathu sadhukalkku vendi endengilum cheyyuvennu vicharichu. God gave us abundance thinking that we would do something for those who are not as fortunate as us. Ennalla thannadellam namukku vendi mathram upayogikkunnuvengil. If we are taking everything that God has given us for ourselves. Nammale vishwasicha deivam dukkikkunnu ennu raavile ormayippikkatte. Let me remind you, the God who trusted in you is grieved. Ennal Yohannane deivam vishwasichu. But God believed in John. Aa bhaktanne ഒരു ആലോചന കൂടി. And gave him a word. ഓ പ്രൈസ് ദ ലോർഡ്. നമ്മൾ കാണുന്നത് we see that here. ആലോചന അങ്ങോട്ട് കൊടുത്ത രണ്ടാം വാക്യം. And verse 2 he gave the word. ദൈവത്തിന്റെ അരുളപ്പാട് അവന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ after he received the word. മൂന്നാം വാക്യം മുതൽ verse 3 onward. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും പാപമോചനത്തിനായുള്ള മാനസാന്തരം പ്രസംഗിച്ചു. He went into all the region around Jordan preaching a baptism of repentance for the remission of sins. Season of training മരുഭൂമിയിൽ കടന്നു. When the season of training was in the wilderness. എന്നാൽ ദൈവത്തിന്റെ ആലോചന ലഭിച്ചു കഴിഞ്ഞപ്പോൾ മരുഭൂമി വിട്ട് യഹൂദയയിലേക്ക് മടങ്ങി വന്നു. യോർദാന്റെ തീരങ്ങളിലേക്ക് വന്നു. മാനസാന്തരത്തിനുള്ള സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ താഴോട്ട് എഴുതിയിരിക്കുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കെന്ന് യെശയ്യാവ് പറഞ്ഞതായ പ്രവചനത്തിന് നിവൃത്തിയായി. Concerning the voice in the wilderness. അവന്റെ അടുക്കലേക്ക് ധാരാളം ആളുകൾ വന്നു. And he came unto him. മാവ് വിളിച്ചു പറഞ്ഞു. And he said like this. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. Oh, bear fruit worthy of repentance. എന്താ അതിന്റെ അർത്ഥം? What does that mean? അത് മലയാളത്തിൽ എഴുതുമ്പോൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അല്ലെങ്കിൽ worthy of the fruit of for the conversion എന്നൊക്കെ എഴുതിയിരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷില് അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ NLT വെർഷൻ എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടാണ്. Different translations talk about how you must bear worthy fruit, but I like one of the translations in the way you said in the NLT. അവിടെ എഴുതിയിരിക്കുന്നത് prove your life
to show that your conversion is real. നിങ്ങളുടെ മാനസാന്തരം യഥാർത്ഥമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിന്റെ ജീവിതം അതിനനുസരിച്ച് ജീവിക്കുക. ജീവിക്കുക, പ്രൂവ് ചെയ്തു കൊടുക്കുക. Prove your life to show that your repentance is true. ആമേൻ. കർത്താവ് നമ്മളോട് ഇന്ന് രാവിലെ പറയുന്നതാണ്. This morning that's what God is telling us. നമുക്ക് മാനസാന്തരം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ when we say we are repenting manasandarathinte aa phalam nammude jeevithathil telivayi varanam that has to come up as evidence in our life nammal nokkumbol ee bhaktan tande seasonal training kazhinju ശുശ്രൂഷയിലേക്ക് ഇറങ്ങി. We see this man of God completes his season of training and now begins a season of ministry. ദൈവസഭയിലെ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ പറയാം. Let me share something that happens very grievingly in the church. കർത്താവിന്റെ സന്നിധിയിലെ ദൈവ ഹൃദയം കൊടുത്ത് കർത്താവിനെ സ്നേഹിച്ച് വരുന്ന 5 വർഷമായി 10 വർഷമായി 15 വർഷമായി 20 വർഷമായി 30 വർഷമായി 40 വർഷമായി എപ്പോ ചോദിച്ചാലും ട്രെയിനിങ് As some people they've been in the faith 5 years 10 years 15 30 40 years and whenever you ask them they're still saying that God is training korchu naalum kuda kazhinju nithyathayilekku praveshikkumbol aa training e kazhinjullu kartavinu vendi karyamayi onnum cheyyan pattilla and they will eventually within some time cross into eternity and they will have only have gone through the training but they would have never actually done anything with that training ennalum nammada veettukarum nammada kootavarum nammada kunjungalum okke kuda chernu avaru nammale bahumanikkanayittu ഒരു കാര്യം എഴുതി നല്ല പോരാട്ടം ഫൈറ്റ് എ ഫോട്ട് എ ഗുഡ് ഫൈറ്റ് എന്ന് പാംഫ്ലെറ്റിൽ എഴുതി വെക്കും but for our relatives and family members who want to honor us they will put in our pamphlet for our funeral I have fought a good fight പക്ഷേ സാഡ് തിങ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് അപ്രന്റീസ് ട്രെയിനി ആയിട്ടാ കഴിയുന്നത് എപ്പോ ചോദിച്ചാലും ദൈവം എന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് the sad thing is that these reality is these people have never actually fought a fight rather they have been an apprentice and they have been training for this whole time കർത്താവിന്റെ ദാസൻ യോഹന്നാൻ ഇന്ന് രാവിലെ നമ്മളോട് വെല്ലുവിളിക്കുന്നു This morning the life of John challenges us നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു to encourage us മരുഭൂമിയിൽ നിന്ന് യോർദാന്റെ തീരങ്ങളിലേക്ക് വരുവാനുള്ള സമയമായി Time has come to come out of the wilderness into the Jordan ഓ യഹൂദയുടെ മലനാട്ടിൽ ആ ദൈവശബ്ദം കേൾക്കുവാനുള്ളവർ കാതോർത്ത് കിടക്കുകയാണ് Oh the people in Judea are waiting eagerly with their ears open to hear the voice of 400 വർഷക്കാലം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പാപത്തിൽ കുഴഞ്ഞു കിടക്കുന്ന ജനസമൂഹം മതവും രാഷ്ട്രീയവും അവരെ തകർത്തു കളഞ്ഞു and religious institutions have corrupted themselves and put them down avarude daya parishanmarude sadukerude ego nimittam avar oru mountain top ilanennaanu oh and when the Pharisees and Sadducees have put themselves on a mountain top because of their ego abrahaminte makkalayathu kond avarku swargathilekulla kavadam easy aanennaanu and because they are the sons of Abraham that thought that the way to eternity to heaven is so easy for them ennal angane vishwasi പാരമ്പര്യത്തിൽ കുടുങ്ങി കിടക്കുന്ന ജനമുണ്ട് അവർക്ക് ദൈവ ശബ്ദം വേണം അവർക്ക് മാനസാന്തരത്തിന്റെ സുവിശേഷം വേണം യോഹന്നാനെ നിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് നിനക്ക് ആലോചന ലഭിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ മരുഭൂമി ചുറ്റിക്കറങ്ങാനുള്ളവനല്ല നീ മരുഭൂമി വിടാൻ സമയമായി ദൈവത്തിന്റെ ആത്മാവ് ചില ജീവിതങ്ങളോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നു ഓൺലൈനിൽ കൂടെ കേൾക്കുന്ന ചിലരോട് സംസാരിക്കുന്നു നാളുകളായി ട്രെയിനിങ് 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 എന്നാൽ ആലോചനയുണ്ട് വെളിപ്പാടുണ്ട് ദൈവ സന്ദേശമുണ്ട് അതുകൊണ്ട് പുറത്തു വരുവാനുള്ള കാലമായി നിങ്ങൾ പുറത്തു വരാതിരുന്നോർദാന്റെ തീരങ്ങളിൽ ചിലരും പാപത്തിൽ മരിക്കും അതിന്റെ ഉത്തരവാദി നിങ്ങളാണ് മനഃശാന്തരം ആവശ്യമുള്ളവർ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഈ ദിവസങ്ങളിൽ പുറത്തു വരണം oh,
come out. ഇനി ആലോചനയ്ക്ക് കാത്തിരിക്കുകയല്ല. Wait for a new word. ദൈവം എത്ര പ്രാവശ്യം ആലോചന തന്നു? How many times God gave you the word? വെളിപ്പാട് തന്നില്ലേ? How many did he give you the revelation? വചനത്തിന്റെ മർമ്മങ്ങൾ തന്നില്ലേ? Give you the mysteries of the word of God. Hallelujah. Praise the Lord. അതുമായി പുറത്തു വരട്ടെ. Come out these days. മാനസാന്തരത്തിന്റെ സുവിശേഷം. The gospel of repentance. ഓ യോഗ്യമായ ഫലം കായ്ക്കാൻ വിളിച്ചു പറയാൻ. To tell others to live a life worthy of that calling. യേശുവിനെ ഉയർത്തി കാണിക്കുന്നു. To lift up Jesus among the people. ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ജനമോടി കൂടി. Oh, when he said that the people gathered around. ചോദിച്ചു നീയാണോ മശീഹ? And they asked him, are you the Messiah? അവൻ വിളിച്ചു പറഞ്ഞു അല്ല ഞാനല്ല മശീഹ. He said, I am not. മശീഹയുടെ പിന്നാലെ വരുന്നു. The Messiah is coming after me. അവന്റെ ചെരുപ്പിനെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. I am not even worthy to undo his sandals. ഞാൻ നിങ്ങളെ മാനസാന്തര സ്നാനം ചെയ്യുന്നു. I am baptizing you in water for repentance. അത് വെറും വഴിയൊരുക്കലും മാത്രമാണ്. That is just a preparation. എന്നാ എന്റെ പിന്നാലെ ഒരുത്തം വരുന്നു. The one who comes behind me. അവൻ നിങ്ങളെ വെള്ള പരിശുദ്ധാത്മാവിലും തീരെ സ്നാനം കഴിപ്പിക്കും. He will baptize you in fire and in the Holy Spirit. എന്റെ പിന്നാലെ വരുന്നവരാ മശീഹ. The one who comes behind me is the Messiah. ഞാനല്ല. Not me. എന്റെ ജോലി അവനെ കാണിക്കുക മാത്രമാണ്. My job is to point him out. യേശുവിനെ ഉയർത്തുക. To lift up Jesus. ഉയർത്തിയിട്ട് സീനിൽ നിന്ന് മാറുക. To lift him up and leave the യോഹന്നാൻ scene. യോഹന്നാൻ നല്ലൊരു മാതൃകയാണ്. നമ്മൾക്കല്ല ക്രെഡിറ്റ്, വരുന്ന മറ്റൊരുവൻ ഉണ്ട്. നമ്മളെ വിളിച്ചിരിക്കുന്ന അത് മാത്രമാണ്. യേശുവിനെ ഉയർത്തി കാണിക്കുക. സൗഖ്യം തരുന്നത് യേശു. ജീസസ് ഗിവ്സ് us healing. വിടുവിക്കുന്നത് യേശു. ജീസസ് ഈസ് ദി വൺ ഹൂ ഡെലിവേർസ്. പ്രശ്നപരിഹാരം യേശു. ജീസസ് ഈസ് ദി സൊല്യൂഷൻ ടു ദി പ്രോബ്ലം. നിത്യജീവൻ തരുന്നത് യേശു. ജീസസ് ഗിവ്സ് us eternal life. പരിശുദ്ധാത്മാവിനെ തരുന്നത് യേശു. ജീസസ് ഗിവ്സ് us the holy spirit. നമ്മൾ വേറൊരു ഉപകരണങ്ങൾ. We are just instruments. എത്ര മനോഹരമായ രീതിയിലാ. How beautiful that is. He's introducing Jesus. Praise the Lord. Amen. വന്നിട്ട് രംഗത്തുനിന്ന് മാറുകയാ. And he's coming into the forefront. പല കാര്യങ്ങളെ എനിക്ക് അവിടെ നിന്ന് പറയാൻ സമയം ഞാൻ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ കൂടെ പറഞ്ഞു. Let me just say a few more things and conclude. ഈ ഭക്തനെ വിളിച്ച് ഭക്തൻ മരുഭൂമിയിൽ പോയതിന്റെ ഒരു കാരണം എന്താണെന്നറിയാമോ? What is the reason why this man went to the wilderness? പൗരോഹിത്യ പാശുശ്രൂഷയുടെ വീടുകളിൽ ചർച്ചക്കാരുടെ ഇടയിൽ കടന്ന് എല്ലാവരെയും പ്ലീസ് ചെയ്ത് എല്ലാവരോടും ആ ഒതുങ്ങി കഴിഞ്ഞ ഒരുത്തനെ അല്ലായിരുന്നു ദൈവം നോക്കിക്കൊണ്ടിരുന്നത്. അവന്റെ വിളിയിൽ ഒരു അൺകോംപ്രമൈസ്ഡ് മെസ്സേജ് ഉണ്ടായിരുന്നു. If he grew up in that priestly home, he would grow up in such a way to make sure he pleases everybody, to make sure everyone is happy and not to offend or hurt anyone. But that's not what God needed. God needed someone to deliver an uncompromising message to the people. അമ്മക്ക് ചുറ്റുമുള്ള സിനഗോഗിൽ നമ്മുടെ അപ്പന്റെ ശുശ്രൂഷയുടെ തണലിൽ കിടന്നുകൊണ്ട് കുറച്ചുനാൾ മുന്നോട്ട് പോയാല് ഹല്ലേലൂയാ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അൺകോംപ്രമൈസ്ഡ് അൺപോളിഷ്ഡ് മെസ്സേജ് വിളിച്ചു പറയണമെങ്കിൽ യോഹന്നാൻ മരുഭൂമിയിൽ പോയി തന്റെ ആ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടിയിരുന്നു. ദൈവം ചിലതിനെ സാഹചര്യത്തിൽ നിന്ന് മാറ്റും. ചിലതിനെ കംഫർട്ട് സോണിൽ നിന്ന് മാറ്റാൻ പോകുകയാണ്. ചിലതിനെ പറിച്ചു മാറ്റി നടാൻ പോകുകയാണ്. എന്തിനാണെന്നറിയാമോ? വിളിക്കനുസരിച്ച് ഖനമേറിയ ശുശ്രൂഷ ഏൽപ്പിക്കുക. ദൈവം ചിലതിനെ മാറ്റി നടുവാൻ പോകുകയാണ്. വീട്ടുകാർ പറയും, അച്ചറക്കരെ നോക്കി ഇവിടെ വീട്ടിൽ താമസിക്കാനുള്ള അവൻ മരുഭൂമിയിലെ കണ്ടു പോയി കിടക്കുക. അനേകർ യോഗന്നാനെ കുറിച്ച് വിധി എഴുതിയിട്ടുണ്ട്. എന്നാൽ യോഗന്നാനെ അവനറിയ അവന്റെ വിളിക്കനുസരിച്ച് നിൽക്കുവാൻ അവൻ മാറിയിരിക്കേണ്ടിയിരുന്നു. He knows I need to stay apart for the
call of God to be fulfilled. Hallelujah. Amen. ആ വിളിക്കനുസരിച്ച് ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Oh, how will he come out with that calling? ഒരു മനുഷ്യന്റെ മുഖം നോക്കുകയില്ല. He will not look at one person. അവൻ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. He has only one goal. യേശുവിനെ ഉയർത്തണം. Lift up Jesus. ജനമാനസാന്തരപ്പെടണം. Bring the people back to repentance. Hallelujah. Amen. പാപത്തെ പാപം എന്ന് വിളിച്ചു പറയണം. To call sin as sin. Hallelujah. Amen. അതാണ് അവന്റെ ശുശ്രൂഷ. That's his ministry. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെയും നമ്മുടെ തലമുറകളെയും അതിനുവേണ്ടി ഒരുക്കിയെടുക്കട്ടെ. Let God anoint us and our generations to do that ministry. Hallelujah. Amen. ഒരു faithful ആയി ഇറങ്ങി വരിക. To be faithful. Hallelujah. Amen. സ്തോത്രം. Jesus. ഇവിടെ യേശുവിനെ ഉയർത്തി ശുശ്രൂഷയുടെ മച്ചമായ രീതികളിലേക്ക് ഇറങ്ങി വരിക. Oh, he's coming out in the ministry then. താന് രണ്ട് അനോളജി ഇവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ പറയുന്നു, ഒന്ന് മരത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. കോടാലി എടുക്കാൻ പോണോന്നല്ല, ഓരോ മരത്തിന്റെ ചുവട്ടിൽ ഒരു കോടാലി ഓൾറെഡി ഉണ്ട്. ഫലം കായ്ക്കാത്തതെല്ലാം വെട്ടും. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, children of God, നമ്മൾ ആരെ ഒഫൻഡ് ചെയ്യാനായിട്ട് ഒരു മിനിസ്ട്രി ഉണ്ടാക്കണ്ട. We don't need to make a ministry to purposely offend anyone. Hallelujah. Amen. എന്നാൽ ദൈവം നമ്മുടെ കയ്യിൽ ദൂത് തരുമ്പോൾ, when God gives us the message from the Lord, ദൈവ സഭകൾക്കുള്ളിൽ ഫലമില്ലാതെ തഴച്ചു വളരുന്ന ചിലതിന്റെ ചുവട്ടിൽ കോടാലി ഉണ്ടെന്നുള്ളത് വിളിച്ചു പറയുവാൻ ദൈവം നമ്മളെ ഒരുക്കിയെടുക്കട്ടെ. Preparing the people in the churches that have not been bearing fruit, there is already an axe at the bottom of your tree. രണ്ടാമത് പറയുന്നത്, second thing he said, യോഹന്നാൻ പറയുന്നു, John says like, കോടാലി എൻ്റെ കയ്യിലല്ല, the axe is not in my hand, വരി എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ കയ്യിലാണ്. The one who's coming behind me, it is in his hand. അവൻ്റെ കയ്യിൽ കോടാലി മാത്രമല്ല, not only is his head have an axe, അവൻ്റെ കയ്യിൽ ഒരു മുറമുണ്ട്, ഒരു വിന്നോയിങ് ഉണ്ട്. Yes, he has a winnow in his hand. ഒരു വിന്നോയിങ് ട്രാവൽ ഉണ്ട്. He has a winnowing trowel. ആമേൻ. അതിൻ്റെ അത് എന്തിനാണെന്ന് അറിയാമോ? What is that for? അത് കായി ചാഫും ഗ്രെയിനും തമ്മിൽ, അല്ലെങ്കിൽ പതിരും കതിരും തമ്മിൽ മാറ്റുന്നതിന് വേണ്ടിയാ. Oh, it is to separate the chaff and the grain. He uses that winnowing fan. Hallelujah. Amen. ചാഫിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാലമാണ്. Oh, this time when chaff is so important. ആമേൻ. ചാഫ് ദൈവസഭകളിലും ചാഫ് ഇന്ന് പതിരായിട്ട് ഇരിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ്. And in today's time, the churches of God put so much importance on the chaff. കാരണം എന്താണെന്നറിയാമോ? What is the reason? അതിനെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല. No one is able to remove that. അത് ഇരിപ്പിട ഉറപ്പിച്ചിരിക്കുകയാണ്. Put there as if it belongs there. Hallelujah. Amen. എന്നാൽ ഈ ദിവസങ്ങളിൽ യോഹന്നാന്റെ ആത്മാവുള്ള ചിലർ മുന്നോട്ട് വരണം. These days that certain people with the spirit of John rise up. ദൈവ സഭയ്ക്കുള്ളിൽ പതിരും കതിരും ഉണ്ടെന്നുള്ളത് വിളിച്ചു പറയുവാൻ. To say there is chaff in the church of God. Hallelujah. Amen. അത് ദൈവം ഒരു ദിവസം വേർതിരിക്കും. And God will separate that. മീശമുറ യോഗന്നാന്റെ കയ്യിലല്ല. The winnowing fan is not in the hand of God. മീശമുറ എൻ്റെ കയ്യിലില്ല. The winnowing fan is not in my hand. എന്നാൽ ഒരു കാര്യം എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും. This morning I can say one thing. ഈ എന്നെ ഉൾപ്പെടെ ഒരു ദിവസം നമ്മളെ വീശുന്ന ഒരു ദിവസമുണ്ട്. Every person will be widowed including me. ഫലമില്ലാത്ത വൃക്ഷം തീയിലിടും. Oh, he will put the tree with no fruit in the fire. പതിരെല്ലാം ആ ചാഫ് എല്ലാം തീയിലിട്ടിട്ടുണ്ട്. That chaff will all be thrown in the fire. ഇന്ന് രാവിലെ ചോയ്സ് നമ്മുടേതാ. This morning the choice is ours. Hallelujah. Praise God. ദൈവം നമ്മളെ ഒരു ദിവസം വേർതിരിക്കും. God will separate us. ഇനി അധിക ദിവസം ഇല്ല. There's not much time left. ഒരുപക്ഷേ നാളെ നമ്മുടെ ശ്വാസം അവസാനിച്ചാൽ, oh, tomorrow our breath may come to an end. ഒരു പതിരായിട്ട് ഇവിടുന്ന് പോയാൽ, if we leave as a chaff, തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു തീക്തി അഗ്നി ഉണ്ട്. There is an eternal fire waiting for us. വെളിപ്പാട് പുസ്തകം 14 അധ്യായം 20 അധ്യായം ഒക്കെ ആവർത്തിച്ചു പറയുന്നത് ന്യായവിധിയുടെ തീപ്പൊയ്കയെ കുറിച്ചാണ്. Revelations 14 and Revelation 20 talk about the judgment upon all those who are there, which is the lake of fire. 2 Thessalonians 1:9 അതാണ് വിളിച്ചു പറയുന്നത്. 2 Thessalonians 1:9 says the same thing. ഈ സുവിശേഷം വെച്ച് ന്യായം വിധിച്ച് നിത്യ ദണ്ഡനത്തിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. There will be a day when every person is judged according to this gospel, and those who did not believe will be thrown in the fire. ഇന്ന കതിരിന്റെ കൂടെ ചേർന്നിരുന്ന ആ വേഷത്തിൽ പോകാൻ പതിരെ നമുക്ക് കഴിയും. Oh, we can continue going in the form with the shaft. ഹല്ലേലൂയ.
വലിയ ആരോഗ്യത്തോടു കൂടെ മെച്ചമായി നിൽക്കുകയാണ് ഫലമില്ലെങ്കിലും എനിക്ക് കരുത്തുണ്ടെന്ന് പറയുന്ന മരമേ എന്നാൽ വെട്ടി താഴെയിടും ആ അനുഭവത്തിൽ നമ്മളായി പോയാൽ എന്നെ വളരെ ദുഃഖിപ്പിക്കുന്നു എനിക്കും പറയാൻ പറ്റും ഒത്തിരി ചെയ്യുന്നെന്ന് പക്ഷെ ദൈവമാ തീരുമാനിക്കുന്നത് യോഹന്നാന്റെ ജീവിതം നോക്കിയാൽ വേഗത്തിൽ വന്നു ഹല്ലേലൂയ നിങ്ങൾക്കറിയാമോ യോഹന്നാൻ എത്ര കാലം ശുശ്രൂഷിച്ചു 30-ാമത്തെ വയസ്സിൽ ഇറങ്ങി ഏകദേശം 6 മാസം ശുശ്രൂഷിച്ചപ്പോഴാണ് കർത്താവ് വന്ന് തന്റെ കൈകീഴിൽ സ്നാനപ്പെട്ടത് അതിനുശേഷം 6 മാസം കൂടെ കഴിഞ്ഞപ്പോഴ് ഈ തന്റെ പ്രസംഗത്തിന്റെ കുഴപ്പം കൊണ്ടെന്ന് പറയാം അന്നെ പിടിച്ച് ജയിലിലാക്കി അല്ല ഫിലിപ്പിന്റെ ഭാര്യയെ വിവാഹം ചെയ്തത് പാപമാണെന്ന് ഈ എടപ്രഭു ആയാലും അവനെ ഒന്നും പേടിയില്ല വിളിച്ചു പറഞ്ഞു oh because he looked straight at Herod and said that what he did with his brother's wife was a sin he did not care they were a great ruler he was not scared he said what they did was a sin അതുകൊണ്ട് ഒരു വർഷത്തിന്റെ അവസാനത്തെ സമയമായപ്പോഴേക്കും തന്നെ പിടിച്ച് ജയിലിലാക്കി and after 1 year of ministry they put him in jail ചരിത്രം പറയുന്നു പിന്നെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴെന്ന് കൃത്യം പറയാൻ പറ്റുന്നില്ല അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്റെ തല ഛേദിച്ചു and it's clear but not sure exactly when it happened but it's clear that within that one next year his head was beheaded ചെറുപ്പകാലം മുതൽ ഭവനത്തിൽ വളരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ അവനെ വളർത്തി oh a young man who grew up from a young age onwards for the one ministry 10-15 വർഷങ്ങൾ മരുഭൂമിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു 15 years to prepare for that ministry ഒരൊറ്റ വർഷം മാത്രം ശുശ്രൂഷിച്ചു he could only minister for 1 year Jesus praise God amen short ministry but faithful ministry ചുരുങ്ങിയ ശുശ്രൂഷ പക്ഷേ വിശ്വസ്തതായ ഒരു ശുശ്രൂഷ Jesus എത്ര കാലം നരായിരുന്നു എന്നുള്ളതല്ല വിഷയം it's not a matter of how long you've been doing നമ്മളെ വിളിച്ചിരിക്കുന്ന സമയത്തിന്റെ പരിധിക്കുള്ളിൽ ദൈവം വിളിച്ച ശുശ്രൂഷ വിശ്വസ്തതയോടെ ചെയ്യാൻ പറ്റിയോ oh but can we do the ministry that God has called us to faithfully ഒരു കാര്യം ബോധ്യമായി I know one thing മനുഷ്യനെ പ്രസാദിപ്പിച്ച് ദൈവഹിതമില്ലാതെ സ്ഥാനമാനങ്ങൾ കൊതിച്ച് 50 വർഷം ശുശ്രൂഷയിൽ ഇരുന്നിട്ട് ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തതയോടെ മുഖം നോക്കാതെ പോളിഷ് ചെയ്യാതെ സത്യമായി പറയുവാൻ ഇന്ന് രാവിലെ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആത്മാവിന്റെ സത്യം വചനത്തിൽ കൂടെ കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം കത്തി കാരണം എന്തെന്നറിയാമോ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടുന്നത് വചനത്തിന്റെ സത്യമാണ് oh rather than being in the ministry for 40-50 years but then I've been going after so many other things rather than that even if it's a short time to declare the unpolished message of the word of God without looking at who gets hurt or offended and as we heard this morning to declare the truth of the spirit to the people of God യോഹന്നാൻ ഒരു മിറക്കിൾ ചെയ്തില്ല John did not do any miracle 15 വർഷം മരുഭൂമിയിലെ തീവ്രമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തവൻ ഒരു രോഗിയെ സൗഖ്യമാക്കിയതായി കാണുന്നില്ല ഒരു മിറക്കിൾ ചെയ്തതായി കാണുന്നില്ല ഒരു അത്ഭുതവും ചെയ്തതായി കാണുന്നില്ല ആകെ താൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ ഹല്ലേലൂയ മാനസാന്തര സുവിശേഷം പറഞ്ഞ് യേശുവിന് വേണ്ടി വഴിയൊരുക്കി കൊടുത്തിട്ട് മാറിപ്പോയി അതാണോ ദീർഘകാലത്തെ പ്രിപ്പറേഷന്റെ ശുശ്രൂഷയെ നമ്മൾ ചോദിക്കും message of gospel of repentance why did he need that much preparation for that nammada ministryde success ara measure who measures the success of our ministry yes glory to god niravile nammal palappozhum vicharikkum naalu vera arinnadum matte nammade daya kanakootalukalil uttir karyangalundu success measure cheyyan nammal upayogikkunna yard scales allengil measuring scales പലതാണ്
We use so many different measuring scales to measure how successful our ministry is. നമ്മളെ ഓരോരുത്തരെയും ജഡ്ജ് ചെയ്യുവാൻ ഏൽപ്പിച്ചാൽ യോഹന്നാന്റെ ശുശ്രൂഷ സക്സസ്ഫുൾ ആയിരുന്നോ? മിനിസ്ട്രി സക്സസ്ഫുൾ ആയിരുന്നോ? ലോങ് എൻഡ്യൂറിങ് മിനിസ്ട്രി ആയിരുന്നോ? ഇതൊക്കെ ചോദ്യമായി നിൽക്കുമ്പോൾ ഒറ്റ വാക്കി പറയാം, ഹി വാസ് ഫെയ്ത്ത്ഫുൾ. ഓ, when we look at the life of John and ask, was his ministry successful? Was it long lasting? Was it worth it? All these questions are there, but one thing is can be said, he is faithful. This morning I want to conclude my word. യോഹന്നാനെ പ്രിപ്പയർ ചെയ്യുന്നതിൽ മാതാപിതാക്കൾക്ക് ഒരു റോൾ ഉണ്ടായിരുന്നു. അവന് പ്രായമായപ്പോൾ അവൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. And when he became of age, he took that responsibility. അവന്റെ വിളിക്കനുസരിച്ച് അവൻ ലോകത്തിൽ നിന്ന് മാറി നിന്നു. And according to his calling, he separated himself. പലതിൽ നിന്ന് നമ്മൾ മാറേണ്ടുന്നതും പലതിനെ ഒഴിവാക്കേണ്ടുന്നതും പല ഗ്യാങ്ങും കമ്പനികളും നമ്മൾ വിടേണ്ടുന്നതിന്റെയും കാരണം നമ്മുടെ വിളിയുടെ അടിസ്ഥാനത്തിൽ. Understand, we need to put away certain things and separate ourselves from certain groups of people because of the call of God upon our life. നമ്മുടെ ആ മാറിയിരുന്നുള്ള സമയം ദീർഘ ായാലും ഒരു ദിവസം വിശ്വസ്തനായ ദൈവം നമ്മുടെ മേൽ തന്റെ വചനം അയക്കും, തന്റെ വാഗ്ദത്തം നിവർത്തിക്കും. And if we remain faithful according to that calling, there will come a time when the word of the Lord will be given to us. ആ വചനം വന്നു കഴിയുമ്പോൾ, when that word comes, സീസൺ ഓഫ് പ്രിപ്പറേഷനിൽ മാറിയിട്ട് സീസൺ ഓഫ് ആക്ഷനിലേക്ക് മാറണമെന്ന് ദൈവാത്മാവ് പറയുന്നു. This morning the spirit of God is saying you must step out of your season of preparation, step into a season of action. ആ സീസൺ ഓഫ് ആക്ഷനിൽ വന്നു കഴിയുമ്പോൾ, oh, when the season of action begins, അവിടെയാണ് ജനം മാനസാന്തരപ്പെടുന്നത്. That's where the people will repent. അവിടെയാണ് സ്നാനപ്പെടുന്നത്. That's where they're going to get baptized. അവിടെയാണ് യേശുവിനെ ഉയർത്തുവാൻ പറ്റുന്നത്. That's where the Lord Jesus will be lifted up. അവിടെയാണ് പാപത്തെക്കുറിച്ച് വിളിച്ചു പറയുവാൻ പറ്റുന്നത്. That's where we declare the people's sin. അവിടെയാണ് നമ്മുടെ വിശ്വസ്തത തെളിയിക്കുന്നത്. That's where our faithfulness will be shown. ദൈവം നമ്മളെ സഹായിക്കട്ടെ. May God help us.